ഹലോ മക്കളെ സോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ അല്ലെങ്കിൽ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിപ്പബ്ലിക് ദിനവുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമുക്കറിയാം എന്താണ് റിപ്പബ്ലിക് ദിനം എൻ്റെ പേര് വിശാഖ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നതും അതേപോലെ നമ്മുടെ റിപ്പബ്ലിക് ദിനവുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് പ്രധാനമായിട്ടും എൽ പി അതേപോലെ യു പി തലമാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഓരോ ചോദ്യങ്ങളുമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക പരിചയപ്പെടുക കൃത്യമായിട്ട് പഠിക്കുക മുൻപോട്ട് പോവുക അപ്പൊ ആദ്യത്തെ ചോദ്യത്തിൽ ഒരുപാട് അവരുടെ സമയമൊന്നും കളയുന്നില്ല നേരെ പോവാണ് ആദ്യ ചോദ്യത്തിലേക്ക് ഇനി ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനം എന്നാണ് ഓക്കെ ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനം എന്നാണ് എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനം ജനുവരി ഇരുപത്തിയാറാണ് ഓക്കെ അപ്പൊ നിങ്ങൾ ഇനിയും ഒരു പ്രയാസം ഉണ്ടെങ്കിൽ ഒരു കാര്യം കൂടി ഓർത്തു വെക്കുക ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറാണ് ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനം എന്ന് അറിയപ്പെടുന്നത് ഓക്കെ ആണല്ലോ സെറ്റ് ആണല്ലോ അടുത്ത ചോദ്യം യെസ് ഇന്ത്യയുടെ ഒന്നാമത്തെ റിപ്പബ്ലിക് ദിനം എന്നാണ് ആഘോഷം നമ്മൾ ജസ്റ്റ് നേരത്തെ പറഞ്ഞു പോയിട്ടുണ്ട് അല്ലെ അന്ന് ജനുവരി ഇരുപത്തി ആറ് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറാണ് ഇന്ത്യ ഒന്നാമത്തെ റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചത് ഓക്കെ ഒന്നാമത്തെ റിപ്പബ്ലിക് ദിനം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറാണ് ഓക്കെ ദ നെക്സ്റ്റ് ചോദ്യം ഇന്ത്യയുടെ പരമോന്നത ഭരണഘടന നിലവിൽ വന്നത് എന്നാണ് ചോദ്യങ്ങൾ തലങ്ങും വിരങ്ങും തിരിച്ചും മറിച്ചും ഒക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സോ ഇന്ത്യയുടെ പരമോന്നത ഭരണഘടന നിലവിൽ വന്നത് എന്നാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ മക്കളെ നിങ്ങൾ എന്ത് അറിയോ കൃത്യമായിട്ട് എഴുതി വെക്കണേ കൃത്യമായിട്ട് എഴുതി വയ്ക്കുക ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറ് നമ്മൾ ജനുവരി ഇരുപത്തി ആറാണ് നമ്മൾ റിപ്പബ്ലിക് ദിനമായിട്ട് ആഘോഷിക്കുന്ന സ്കൂളുകളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട് എസ് മിഠായി വിതരണവും അതേപോലെ പതാക ഉയർത്തൽ കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട് സോ അത് കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക നോക്കി പോവുക ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിന് ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് ഓക്കെ ചിത്രം കൃത്യമായിട്ട് നൽകിയിട്ടുണ്ട് ഓക്കെ അപ്പൊ ആദ്യത്തെ രാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ഓർത്ത് നോക്കിയേട്ടോ എന്താണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് അന്ന് എസ് ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതിയായിട്ട് ആയിട്ട് തെരഞ്ഞെടുത്തത് ഓക്കെ ആണല്ലോ ഓരോ ചോദ്യങ്ങളും നിങ്ങൾ എന്ത് ചെയ്യുക വളരെ എളുപ്പമുള്ള ചോദ്യങ്ങളാണ് നിങ്ങൾ എന്ത് ചെയ്യുക കൃത്യമായിട്ട് പഠിച്ചു അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ കൂടിയാണ് കേട്ടോ ഇന്ത്യൻ സൈന്യത്തിന്റെ പരമോന്നത നേതാവ് ആരാണ് ഓക്കെ ഇന്ത്യൻ സൈന്യത്തിന്റെ പരമോന്നത നേതാവ് ഉത്തരം രാഷ്ട്രപതിയാണ് ഓക്കെ ഓക്കെ ആണല്ലോ രാഷ്ട്രപതി നീ മാ മറന്നു പോകരുത് മാറിപ്പോരുത് ദെൻ അടുത്ത ചോദ്യം ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ആരാണ് ഇത് നിരന്തരമായിട്ട് നിങ്ങളോടൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യം കൂടിയാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ഓക്കെ അദ്ദേഹത്തിന്റെ ചിത്രം നൽകിയിട്ടുണ്ട് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ അല്ലെങ്കിൽ ഡോക്ടർ സർവേ പള്ളി രാധാകൃഷ്ണൻ ഡോക്ടർ സർവ്വേ പള്ളി രാധാകൃഷ്ണൻ അല്ലെങ്കിൽ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഇനി ഭരണഘടനകൾ എത്ര തരത്തിലുണ്ട് ഓക്കെ ഭരണഘടനകൾ എത്ര തരത്തിലുണ്ട് ഒന്ന് നമ്മൾ കുറേ രീതിയിൽ വെച്ച ഒരു ചോദ്യം കൂടിയാണ് ഒന്ന് രണ്ട് തരത്തിലാണ് എന്തുള്ളത് ഭരണഘടനകൾ ഉള്ളത് ഓക്കെ രണ്ട് തരത്തിലാണ് ഭരണഘടനകൾ ഉള്ളത് ഒന്ന് എന്ന് പറഞ്ഞാൽ എന്താണ് എസ് ലിഖിതമാണ് ഓർത്തു ഓർത്തുവയ്ക്കുക എന്താണ് ലിഖിതമായ ഭരണഘടന ഉണ്ട് അതേപോലെ എന്താണ് എസ് അലിഖിതമായ ഭരണഘടനകൾ ഉണ്ട് ഓക്കെ അപ്പൊ അടുത്ത ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണെന്ത് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്ന ആ ഒരു മഹത് വ്യക്തി കൃത്യമായിട്ട് ഓർത്തു ഓർത്തുവെക്കുക ഡോക്ടർ ബി ആർ അംബേദ്കർ അല്ലെങ്കിൽ എന്താണ് അംബേദ്കർ എന്നുള്ള രീതിയിൽ നിങ്ങൾ പഠിച്ചു വെക്കണം ഇനി ഇന്ത്യയുടെ പ്രഥമ നിയമമന്ത്രി ആരായിരുന്നു പ്രഥമ എന്നുള്ളൊരു പേര് നിങ്ങൾക്ക് സംശയം ഉണ്ടാവും അല്ലേ പ്രഥമ അല്ലെങ്കിൽ എന്ത് പറയാം എസ് ആദ്യത്തെ അല്ലെ ആദ്യത്തെ നിയമമന്ത്രി ആദ്യത്തെ നിയമമന്ത്രി എന്ന് പറഞ്ഞാൽ ആരായിരുന്നു ആ ചോദിച്ചിട്ടുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു വ്യക്തി തന്നെയാണ് ആ ഒരു മഹത് വ്യക്തി ആരാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ എന്താണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് ഇന്ത്യയുടെ പ്രഥമ നിയമമന്ത്രി എന്ന് അറിയപ്പെടുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് എന്താണ് എന്നാണ് ചോദ്യം ഉത്തരം എസ് സുപ്രീം കോടതി ഓക്കെ ഓർത്ത് വയ്ക്ക സുപ്രീം കോടതിയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ കാവൽക്കാരൻ എന്ന് അറിയപ്പെടുന്നത് അടുത്ത ചോദ്യം എന്താണ് യെസ് ലിഖിത ഭരണഘടനകളിൽ ഏറ്റവും ബൃഹത്തായ ഭരണഘടന ഏത് ഓക്കെ ലിഖിതമായ ഭരണഘടനകളുണ്ട് അലിഖിതമായ ഭരണഘടനകളുണ്ട് നമുക്കറിയാം ഇതിൽ ഏറ്റവും ബൃഹത്തായ ഭരണഘടന ആരുടേതാണ് ഏത് രാജ്യത്തിൻ്റെതാണ് എന്ന് എവിടെയെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ചോദിക്കേണ്ട ആവശ്യത്തിൽ നമ്മൾ മനസ്സിലാക്കി വയ്ക്കുക അത് ഇന്ത്യയുടെ നമ്മുടെ രാജ്യമായ ഇന്ത്യയുടെ ഭരണഘടനയാണെന്ന് എന്തു ചെയ്യുക കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ച് പോകാം ഇനി റിപ്പബ്ലിക് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് എന്താണ് നമ്മൾ പറഞ്ഞു റിപ്പബ് റി നമ്മൾ പറഞ്ഞു റിപ്പബ്ലിക് ദിനം റിപ്പബ്ലിക് ദിന ആഘോഷം അല്ലേ റിപ്പബ്ലിക് ദിന പരിപാടി എന്നൊക്കെ നമ്മൾ പറഞ്ഞു എന്താണ് ആ റിപ്പബ്ലിക് എന്ന് പറഞ്ഞാൽ റിപ്പബ്ലിക് എന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാല് ജനക്ഷേമ രാഷ്ട്രം എന്നാണ് ഓക്കെ ഓർത്തു വെക്ക ജനക്ഷേമ രാഷ്ട്രം എന്നാണ് റിപ്പബ്ലിക് എന്ന വാക്കിൻ്റെ അർത്ഥം ഓക്കെ എന്താണ് റിപ്പബ്ലിക് എന്നുള്ള രീതിയിൽ നിങ്ങൾ ഓർത്തുവെക്കുക എസ് റിപ്പബ്ലിക് എന്ന് പറഞ്ഞാൽ എന്താണ് എസ് ജനക്ഷേമ രാഷ്ട്രം എന്നാണ് അർത്ഥം അടുത്ത ചോദ്യം ഇവിടെ കൃത്യമായിട്ട് നിങ്ങൾ വെക്കേണ്ട ഒരു ഭാഗമാണ് എസ് ഇന്ത്യൻ ഭരണഘടനയുടെ താക്കോൽ എന്നറിയപ്പെടുന്നത് ആരാണ് അല്ലെങ്കിൽ മുഖ്യ ഭാഗം പ്രധാന ഭാഗം എന്നൊക്കെ നമ്മൾ പറയാം യെസ് അത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമാണ് ഓക്കെ ഇന്ത്യൻ ഭരണഘടനയുടെ താക്കോൽ എന്നറിയപ്പെടുന്നത് ആരാണ് യെസ് അത് ആമുഖമാണ് ഓക്കെ അത് നമുക്കറിയാം എന്താണ് ആ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ ഇംഗ്ലീഷിലാണെങ്കിൽ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ നമ്മൾ എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി ഓക്കെ ആരാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് നോക്ക ജവഹർലാൽ നെഹ്റു നെഹ്റു അല്ലെങ്കിൽ ജവഹർലാൽ നെഹ്റു എന്നൊക്കെ നമുക്ക് പറയാം ഓക്കെ ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് എന്താണ് ഇന്ത്യൻ ഭരണഘടനയുടെ മാഗ്ന കാർട്ട എന്ന് അറിയപ്പെടുന്നത് എന്താണ് നമുക്ക് നിലവിലുള്ള മൗലികാവകാശങ്ങളാണ് ഒന്ന് ഓർത്തു വയ്ക്കുക എന്തൊക്കെയാണ് മൗലികാവകാശങ്ങൾ െ ഒന്ന് സമത്വത്തിനായുള്ള അവകാശം ദെൻ സ്വാതന്ത്ര്യത്തിനായുള്ള അവകാശം ദെൻ ചൂഷണത്തിനെതിരെയുള്ള അവകാശം ദെൻ അതേപോലെയാണ് മത സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായുള്ള അവകാശം ദെൻ അതേപോലെ ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം ഇത്രയും നമ്മുടെ മൗലിക അവകാശങ്ങളാണ് അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ ആ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് മൗലിക അവകാശങ്ങളാണ് ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു ആമുഖത്തിന്റെ ശില്പി ആരാണ് എന്ന് പറഞ്ഞു നമ്മൾ അതേപോലെ മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം സർദാർ വല്ലഭായ് പട്ടേലാണ് ആണ് അല്ലെ പട്ടേൽ നമുക്കറിയാം അല്ലെ എന്താണ് എസ് ഉരുക്ക് മനുഷ്യൻ എന്നൊക്കെ അറിയപ്പെടുന്ന പട്ടേലാണ് സർദാർ വല്ലഭായ് പട്ടേലാണ് മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് ഇനി ഇവിടെ റിപ്പബ്ലിക് ദിന പരേഡ് ആരംഭിക്കുന്നത് എവിടെ നിന്നാണ് എന്ന് ചോദിച്ചിട്ടുണ്ട് ഓക്കെ റിപ്പബ്ലിക് ദിന പരേഡ് ആരംഭിക്കുന്നത് എവിടെ നിന്നാണ് എന്ന് ചോദിച്ചിട്ടുണ്ട് ഉത്തരം രാഷ്ട്രപതി ഭവൻ രാഷ്ട്രപതി ഭവൻ ഇനി നിങ്ങൾ ഓരോ വർഷവും പ്രധാനമായിട്ടും നിങ്ങൾ ഓർത്തു വെക്കേണ്ട ഒരു കാര്യമുണ്ട് അതായത് ഓരോ വർഷവും ഇതിപ്പോൾ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലില് ആണ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി നാലില് നമ്മുടെ റിപ്പബ്ലിക് ദിന പരേഡിൻ്റെ അല്ലെങ്കിൽ റിപ്പബ്ലിക് ദിനത്തിലെ നമ്മുടെ മുഖ്യ അതിഥി എന്ന് പറഞ്ഞാൽ എന്താണ് എസ് ഫ്രഞ്ച് പ്രസിഡൻ്റാണ് ഓക്കെ ഫ്രഞ്ച് പ്രസിഡൻ്റ് ആണ് അപ്പോൾ ഇതേപോലെ ഓരോ വർഷവും ആരാണ് അതിഥി എന്നുള്ളത് നിങ്ങൾ എന്തി കൃത്യമായിട്ട് പഠിച്ചു വെക്കേണ്ടതുണ്ട് ഓക്കെ അപ്പോൾ റിപ്പബ്ലിക് ദിന പരേഡ് എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ പറയാണ് റിപ്പബ്ലിക് ദിന പരേഡ് ആരംഭിക്കുന്നത് രാഷ്ട്രപതി ഭവനിൽ വെച്ചാണ് രാഷ്ട്രപതി ഭവനിൽ വെച്ചാണ് ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതി ഏതാണ് ഓക്കെ ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതി വളരെ കൃത്യമായിട്ട് പഠിച്ചു പഠിച്ചുവെക്കുക ഉത്തരം ഭാരതരത്നം ഭാരതരത്നമാണ് ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായിട്ട് നമ്മൾ നൽകുന്നത് ഇനി രാഷ്ട്രപതിയുടെ ഔദ്യോഗിക വസതി ഏതാണ് രാഷ്ട്രപതിയുടെ ഔദ്യോഗിക വസതി നിങ്ങൾ ഓർത്തു വയ്ക്ക രാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട് രാഷ്ട്രപതി ഭവൻ ഓക്കെ അപ്പോൾ ഓർത്തു ഓർത്തുവെക്ക രാഷ്ട്രപതിയുടെ ഔദ്യോഗിക വസതി എന്ന് പറഞ്ഞാൽ എവിടെയാണ് യെസ് അത് രാഷ്ട്രപതി ഭവനാണ് അങ്ങനെ കണക്ട് ചെയ്ത് നിങ്ങൾ പഠിക്കുക നമ്മൾ ഈ വീഡിയോയിലെ അവസാനത്തെ ചോദ്യത്തിലോട്ട് പോവാണ് ഇരുപത് ചോദ്യങ്ങളോളം നമ്മൾ എന്ത് ചെയ്തു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങൾ പഠിച്ചു വെക്കേണ്ട അല്ലേ കിസ് മത്സരത്തിന് വേണ്ടി മാത്രമല്ല എന്തു ചെയ്യുക നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കേണ്ട അല്ലെങ്കിൽ അറിഞ്ഞു വെക്കേണ്ട ആസ് എ ഇന്ത്യൻ സിറ്റിസൺ നിങ്ങൾ അറിഞ്ഞു വെക്കേണ്ട ഭാഗങ്ങളാണ് രാഷ്ട്രപതിയുടെ ഭവനാണ് രാഷ്ട്രപതി ഭവൻ എന്ന് പറഞ്ഞു അല്ലേ അവിടെ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഔദ്യോഗിക വസതി രാഷ്ട്രപതി ഭവനാണ് ഇനി രാഷ്ട്രപതി ഭവൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഓക്കെ നമ്മുടെ തലസ്ഥാനമായ ന്യൂഡൽഹിയിലാണ് രാഷ്ട്രപതി ഭവൻ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ കുറേ അധികം ചോദ്യങ്ങൾ എന്ത് ചെയ്തു ഇവിടെ പറഞ്ഞു പോയിട്ടുണ്ട് മക്കൾ എല്ലാവർക്കും മക്കൾക്ക് എല്ലാവർക്കും ഈ ചോദ്യങ്ങളും ഉത്തരങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം നിങ്ങൾ മറ്റുള്ള കൂട്ടുകാരിലേക്കും ആളുകളേക്കൊക്കെ കൃത്യമായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക സോ മക്കളെ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ബാബാ